ഇസ്ലാമിനെ വളരെ വെളുപ്പിച്ച് കുളിപ്പിച്ച ഒരു സിനിമയാണ് മൈ നെയിം ഈസ് ഖാൻ ആൻഡ് ഐ ആം നോട്ട് എ ടെററിസ്റ്റ്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം ഇസ്ലാമിനെ വളരെ സീരിയസ് ആയി ലോകം കാണാൻ തുടങ്ങിയപ്പോൾ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രം ഉണ്ടാക്കുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇസ്ലാമിൽ ഇരവാദം എന്ന കലാരൂപം പോലും ഉണ്ടായത്. ആ സിനിമയിൽ കാണിക്കുന്നത് പോലെ ഇസ്ലാമോഫോബിയ കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് സത്യസന്ധമായി ആ മതം പഠിച്ച് അത് ഉപേക്ഷിക്കുക എന്നതാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഇതിൽ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ ധാരാളം ഖുറാൻ ആയത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അതിലേറ്റവും പ്രധാനമായത് ഖുറാൻ 5:32 ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു എന്ന് പറയുന്ന ആയത്താണ്. ഖുറാൻ ഷരീഫ് മേ സൂറ 5 ആയത്ത് 35 മേ അല്ലാഹ് പാക് നെ ഫർമായാ ഹൈ കി ജബ് ഏക് ബേഗുനാഹ് മർതാ ഹൈ തോ ഉസ്കി മൗത് കേ സാത്ത് സാരി ഇൻസാനിയത് കി ഭി മൗത് ഹോ ജാതി ഹൈ. അടുത്ത കാലത്ത് തന്നെ പല തീവ്രവാദ ആക്രമണങ്ങൾ നടന്നപ്പോഴും ഇസ്ലാമിനും തീവ്രവാദത്തിനും തമ്മിൽ ബന്ധമില്ല എന്ന് കാണിക്കാൻ പലരും ഈ ആയത്ത് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ശരിക്കും ഈ ആയത്ത് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് ആ ആയത്ത്. ഇതിൽ മുസ്ലിമുകൾ ഉപയോഗിക്കുന്ന കള്ളത്തരം എന്ന് പറയുന്നത് ഇത് ശരിക്കും അള്ളാഹു മുസ്ലിങ്ങളോട് പറയുന്നതല്ല, ഇസ്രായേൽക്കാരോട് യഹൂദരുടെ ദൈവമായ യഹോവ പറയുന്നതാണ്. അത് നമുക്കൊന്ന് നോക്കാം. അക്കാരണത്താൽ ഇസ്രയേൽ സന്തതികൾക്ക്, അതായത് യഹൂദർക്ക്, നാം ഇപ്രകാരം വിധിക്കുകയുണ്ടായി. മറ്റൊരാളെ കൊല്ലുന്നതിന് പകരമോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവനും രക്ഷിച്ചതിന് തുല്യമാകുന്നു. ശരിക്കും ഇത് ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ആബേലിൻ്റെയും കായലിൻ്റെ ഒരു കഥയുണ്ട്. അതിനെ കോപ്പിയടി ചെയ്തതാണ് സന്ദർഭം. കോപ്പി അടിച്ചതോ അടിച്ച്, നേരെങ്കിലും ഒന്ന് അടിച്ചുകൂടെ, ഫുൾ ബ്ലണ്ടറാ. ക്രിസ്ത്യാനികൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് എടുത്ത് വെച്ച് വായിച്ച് ചിരിക്കുക. ഇനി ഇതിലെ ഏറ്റവും വലിയ കോമഡി കാണണമെങ്കിൽ ഈ ആയത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആയത്തൊന്ന് വായിക്കണം. അതായത് ഖുറാൻ 5:32 ഒരു മനുഷ്യനെ കൊല്ലുന്നത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ അള്ളാഹു തൊട്ടടുത്ത ആയത്ത്, അതായത് ഖുറാൻ 5:33 വരുമ്പോൾ പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കാത്ത എല്ലാവരെയും കൊല്ലാനാണ്. ഖുറാൻ 5:33, അതായത് നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടി ആയത്തില്ലേ, അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർദിശയിൽ നിന്ന് മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അവർ ഇഹലോകത്തുള്ള അപമാനമാകുന്നു. പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും. പോളിസ് സാധനം അല്ലേ ഈ പുസ്തകം. ഒരിടത്ത് ഉമ്മ വയ്ക്കാൻ പറയും, തൊട്ട് താഴെ പള്ളക്ക് കുത്താൻ പറയും. ഇതാണ് സമാധാനത്തിൻ്റെ കിതാബിൻ്റെ യഥാർത്ഥ മുഖം. ഇതിൽ വല്ലതും നല്ലതുണ്ടെങ്കിൽ മറ്റ് മതങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതേ ഉള്ളൂ. ഇനി അടുത്തെവിടെയെങ്കിലും ബോംബ് പൊട്ടുമ്പോൾ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ ഈ ആയത്തും കൊണ്ടുവരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തൊട്ട് താഴെയുള്ള മറ്റേ ആയത്തുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് വരാം. മൈ നെയിം ഈസ് ഖാൻ ആൻഡ് ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന സിനിമയിലെ കഥ ഇതാണ്. നായകൻ പല കഷ്ടപ്പാടുകൾ സഹിച്ച് അമേരിക്കയിലെ പ്രസിഡൻറ്റിനെ ചെന്ന് കണ്ട് മൈ നെയിം ഈസ് ഖാൻ ആൻഡ് ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറയുന്നത് വഴി ഇസ്ലാമും തീവ്രവാദവുമായി ഒരു ബന്ധവും ഇല്ല എന്ന് അമേരിക്കൻ പ്രസിഡൻറ്റിന് മനസ്സിലാവുകയും മുസ്ലിമുകളെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് കഥ. ഇനി നിങ്ങളിത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ വേറൊരു സിനിമ പിടിക്കുന്നു. ഇതിൻ്റെ പേര് മൈ നെയിം ഈസ് ഖാൻ ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഈ സിനിമയുടെ പേര് മൈ നെയിം ഈസ് ജോൺ ആൻഡ് ഐ ആം നോട്ട് എ കാഫർ എന്നാണ്. ഈ സിനിമയുടെ കഥ ഇതാണ്. ഈ സിനിമയിലെ ജോൺ എന്ന കഥാപാത്രം ഷാരൂഖ് ഖാൻ അമേരിക്കൻ പ്രസിഡൻറ്റിനെ കാണാൻ പോയതുപോലെ ക്രിസ്ത്യാനികളെല്ലാം കാഫിറുകളല്ല എന്ന് പറയാൻ ഇറാനിലെ സുപ്രീം ലീഡറായ അലി ഖമീനിയെ കാണാൻ പോകുന്നതാണ് കഥ. ഷാരൂഖ് ഖാൻ അമേരിക്കയിലെ പ്രസിഡന്റ് ചെന്ന് കണ്ട് മൈ നെയിം ഈസ് ഖാൻ ആൻഡ് ഐ ആം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറഞ്ഞതുപോലെ ഈ ജോൺ ഇറാനിലെ നേതാവിനെ ചെന്ന് കണ്ട് മൈ നെയിം ഈസ് ജോൺ ആൻഡ് ഐ ആം നോട്ട് എ കാഫർ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഐ ആം നോട്ട് എ കാഫർ എന്ന് പറയേണ്ടി വരില്ല, മൈ നെയിം ഈസ് ജോൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി ആളുടെ തല പോവാൻ. അമേരിക്കയിലെ രണ്ട് വലിയ കെട്ടിടങ്ങളിൽ വിമാനം ഇടിച്ച് കയറ്റിയിട്ടും നിങ്ങൾക്കവിടെ സമാധാനമായി ഇന്നും ജീവിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അത് ആ നാട്ടുകാരുടെ ടോളറൻസാണ്, അല്ലാതെ നിങ്ങളുടെ ഇരവാദത്തിൻ്റെ മഹിമയൊന്നുമല്ല. വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന ഗ്രൗണ്ട് സീറോ എന്ന സ്പോട്ടിനടുത്ത് നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു മുസ്ലിം പള്ളി അനുവദിച്ചിട്ടുണ്ട്. അതൊന്ന് വിവാദമായപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഒബാമ പോലും അതിന് സമ്മതം മൂളിയിട്ടുണ്ട്. അതിന് കാരണം നിങ്ങൾ ഇന്ന് മുതലാളിത്ത ഭീകരത എന്ന് പറഞ്ഞ് കുരയ്ക്കുന്ന അമേരിക്കൻ ജനതയുടെ വലിയ മനസ്സാണ്. അതിവിടുത്തെ സംഗി ക്രിസംഗി ജൂതൻ പോലൊരു ഐറ്റമാണ് ഈ അമേരിക്കൻ മുതലാളിത്ത ഭീകരത. ഈ ക്രിസംഗിയുടെ വകയിലൊരു അമ്മാവനായി വരും. അതുകൊണ്ട് ഇനി ഇത്തരം വിട്ട് സിനിമകൾ എടുത്ത് ഞങ്ങളെ പറ്റിക്കാൻ വരരുത്. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി സിനിമയെടുത്ത് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ 10 പൈസ ചിലവില്ലാതെ യൂട്യൂബിൽ അത് പൊളിച്ച് അടുക്കിത്തരും. അപ്പോൾ കുട്ടിമാടൻ പോയിട്ട് വരാട്ടോ.